ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കേരള ക്രിസ്ത്യാനികളും റോമൻ കത്തോലിക്കാ സഭയും ചരിത്ര വഴിയിൽ എന്ന ചരിത്ര കഥനത്തിൻ്റെ 114 ഭാഗത്തേക്കാണ് നാം ഇന്ന് കടന്നു പോവുക. ഈ ഓരോ എപ്പിസോഡിൻ്റെയും പിന്നാമ്പുറത്ത് നാം കാണുന്നത് മഹാനായ മത്തേവൂസ് പാതിരി രചിച്ച വിരിദാരിയും ഉറിയന്താലി എന്ന സസ്യശാസ്ത്ര ഗ്രന്ഥത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളാണ് എന്നതും നാം ഓർക്കേണ്ടതുണ്ട്. കൊച്ചിയിൽ തിരിച്ചെത്തുന്നതിന് അല്പം സവകാശം ലഭിക്കുന്നതിനായി ഡച്ച് ക്യാപ്റ്റനായ റിക്ലോപ്പിനും സെക്രട്ടറിയായിരുന്ന ലൂക്കോസ് വാൻ വാർഡനും പിതാവ്, അതായത് സെബസ്റ്റ്യാനി പിതാവ്, കത്തുകളയക്കുകയാണ്. എന്നാൽ അവർ ഗോതിഫ്രദോ അച്ഛൻ്റെ കൂടെ ഒരു വഞ്ചിയിൽ പിതാവിൻ്റെ സുരക്ഷിതത്വത്തിനായി ആയുധധാരികളായ ഭടന്മാരെ അയക്കുകയാണ് ചെയ്തത്. പിതാവിൻ്റെ യാത്രയ്ക്ക് വിഘാതം സൃഷ്ടിക്കരുതെന്നും ഒക്കെ പറഞ്ഞുള്ള ഒരു കത്ത് വടക്കുംകൂർ രാജാവിനും അവർ അയച്ചിരുന്നതായി കാണുന്നു. സമയ ചുരുക്കം മൂലം ജനുവരി മാസം അവസാന ദിവസം രാത്രിയിൽ ആവശ്യമായ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ അർത്ഥിയെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ച പിതാവ് റോമൻ പെന്തിഫിക്കലിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുകയും അർത്ഥി അതിനെല്ലാം മറുപടി നൽകുകയും ചെയ്തു. മാർത്തോമാ ക്രിസ്ത്യാനികൾ തിരുനാൾ ദിനങ്ങളിൽ മാത്രമേ ദേവാലയങ്ങളിൽ പോകാറുള്ളൂ എന്നതിനാൽ നിയുക്ത മെത്രാൻ്റെ സ്ഥാനാരോഹണം നടക്കുന്ന വാർത്ത എല്ലായിടത്തേക്കും അയക്കുകയാണ് ചെയ്തത്. നമുക്കറിയാമല്ലോ, ഡച്ചുകാർ വന്നതോടുകൂടി സെബസ്റ്റ്യാനി പിതാവിനും കൂട്ടർക്കും ഇവിടെ നിന്ന് റോമിലേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അതിന് പകരമായിട്ട് മറ്റൊരു ബിഷപ്പിനെ ഇവിടെ വാഴിക്കേണ്ടതുണ്ട് എന്നത് നാം നേരത്തെ മനസ്സിലാക്കിയല്ലോ. രാവിലെ തന്നെ വലിയ ജനക്കൂട്ടം കടുത്തുരുത്തി വലിയ പള്ളിയിൽ എത്തിച്ചേർന്നു. മലങ്കരയിലെ പള്ളികളിൽ വെച്ച് ഏറ്റവും വലുതായിട്ടും ആ ജനാവലിയെ ഉൾക്കൊള്ളുവാൻ ആ ദേവാലയത്തിന്, അതായത് കടുത്തുരി തീ വലിയ പള്ളിക്ക് ആയില്ല എന്നത് ഒരു ചരിത്രമാണ്. പ്രധാന പണിക്കർമാരും വിജാതീയരായ നേതാക്കളുമൊക്കെ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായി ഒരു മെത്രാനെ തിരഞ്ഞെടുക്കുന്നതിനും അദ്ദേഹത്തെ വാഴിക്കുന്നതിനും പരിശുദ്ധ പിതാവ് സെബസ്റ്റ്യാനി പിതാവിനെ അധികാരപ്പെടുത്തിക്കൊണ്ടുള്ള പത്രം അവിടെ വായിക്കുകയാണ് ആദ്യം ചെയ്തത്. തുടർന്ന് വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ ഓരോന്നായിട്ട് നടക്കുകയാണ്. നിയുക്തന്റെ സഹായികളായി വർത്തിച്ചത് പോർച്ചുഗീസുകാരായ രണ്ട് പ്രധാന പുരോഹിതരായിരുന്നു. അവർ കൊച്ചിരൂപതയുടെ വികാരിമാരും ആയിരുന്നു. പുതിയ മെത്രാനാകട്ടെ വളരെ വിനയത്തോടും പ്രാർത്ഥനാരൂപിയോടും കൂടി ആണ് അതിൽ പങ്കെടുത്തത്. തൻ്റെ കൈവശമുണ്ടായിരുന്ന അപ്പസ്തോലിക രേഖ തന്നെ അധികാരപ്പെടുത്തിയതിന് പ്രകാരം ആ അതിരൂപതയുടെ വികാരി അപ്പസ്തോലിക്കയായി ചാണ്ടി മെത്രാനെ, അതായത് അലക്സ് ദ കാംബോ പിതാവിനെ പിതാവ് പ്രഖ്യാപിക്കുകയാണ്. തുടർന്ന് അനുസരണ വാഗ്ദാനത്തിൻ്റെ അടയാളമായി എല്ലാവരും മെത്രാനച്ഛൻ്റെ കൈമുത്തി. ക്രൈസ്തവ പ്രമുഖരുടെയും കത്തനാന്മാരുടെയും കരപ്രമാണിമാരുടെയും സ്നേഹപൂർവകമായ നിർബന്ധത്തിന് വഴങ്ങി മണിയടിയുടെയും കരിമരുന്ന് പ്രയോഗങ്ങളുടെയും മറ്റും അകമ്പടിയോടെ വലിയ പ്രദക്ഷിണവും അവിടെ നടത്തപ്പെട്ടു. പ്രദക്ഷിണത്തിൻ്റെ അവസാനം മനോഹരമായ കുരിശ് സ്ഥാപിച്ചിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന നിരപ്പിൽ ജനം ഒന്നിച്ചു കൂടുകയാണ്. കുരിശിന് സമീപം അൾത്താരയും അവിടെ ഒരുക്കിയിരുന്നതായി കാണാം. അവിടെ എല്ലാവരും എത്തിയപ്പോൾ പുതിയ മെത്രാനച്ഛൻ്റെ, അതായത് അലക്സാണ്ടർ ദ കാംബോ പിതാവിൻ്റെ അനന്തരവനായ തോമസ് മലാൻ പിതാവിൻ്റെ അനുവാദത്തോടെ സംസാരിക്കുവാൻ തുടങ്ങി. ഇവിടെ അനന്തരവൻ എന്ന് പറയുന്നത്
തോമസ് മൽപ്പാനായിരുന്നു എന്നും അറിയേണ്ടതുണ്ട്. ഷമ്മാശ വേഷധാരിയായ മെലാനി ഒരു ഉയർന്ന പീഠത്തിൽ കയറി നിന്നാണ് സംസാരിക്കുവാൻ ആരംഭിച്ചത്. ഇന്ന് ലോകം മുഴുവൻ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം ആദ്യമായി പറയുക. കാര്യങ്ങളെല്ലാം ഇന്ന് വ്യക്തമാണ്. പരിശുദ്ധ ഹെറാപോലീസിലെ പിതാവ് മാർത്തോമാ ക്രിസ്ത്യാനികളുടെ നന്മയല്ലാതെ മറ്റൊന്നും നേടുകയോ തനിക്കായി ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം ഇന്ന് മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് ഒരു ഏകദേശീയ മെത്രാനെ തന്നിരിക്കുന്നു. ക്രിസ്തീയ വിശ്വാസം മലങ്കരയിൽ എത്തപ്പെട്ടതിന് ശേഷം ഇന്നാണ് ഒരു ഏകദേശീയ മെത്രാനെ ലഭിച്ചത്. ഇത്രയും മെലാനി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പ്രധാന വ്യക്തി ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് കേൾക്കുന്നു. നമ്മുടെ യഥാർത്ഥ ഭരണാധികാരി പറമ്പിൽ ചാട്ടി മെത്രാനാണ്. പറമ്പിൽ തോമായെ മെത്രാനെന്ന് വിളിക്കുവാൻ പാടില്ല. ആർച്ചിഡീക്കനെന്നും വിളിക്കാൻ പാടില്ല. മറിച്ച് ചെയ്യുന്നയാൾ സഭാശിക്ഷയ്ക്ക് വിധേയനാകും എന്നാണ് അയാൾ വിളിച്ചു പറഞ്ഞത്. ഈ പ്രഖ്യാപനത്തെ ജനം സഹർഷം സ്വാഗതം ചെയ്യുകയാണുണ്ടായത്. അനന്തരം പ്രദക്ഷിണം പള്ളിയിലേക്ക് പോയി അവിടെ പുതിയ മെത്രാൻ ജനത്തെ ആശീർവദിച്ചു. പ്രിയരെ, ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കുന്നത് കേരളക്കരയിൽ അതിനു മുമ്പ് കേരളീയനായ ഒരു മെത്രാൻ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയല്ലേ എന്ന് ആലോചിക്കേണ്ടതുണ്ട്, ഓർക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരള ക്രിസ്ത്യാനികളും റോമൻ കത്തോലിക്കാ സഭയും ചരിത്ര വഴിയിലെന്ന ചരിത്ര കഥനത്തിൻ്റെ 114 ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.